ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറച്ച് ദിവസം എൻ്റെ ഇൻട്രോ ഒക്കെ എല്ലാവരും ഒന്ന് സഹിക്കേണ്ടി വരും. കാരണം മാളുനും കുഞ്ഞാറ്റയ്ക്കും എക്സാം ആയതുകൊണ്ട് അവരെ വല്ലപ്പോഴേ നമുക്ക് കയ്യിൽ കിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മളുടെ ദിവസത്തെ ഓരോ വിശേഷങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കണമെങ്കിൽ അവർ ഫ്രീ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് വീഡിയോ ഇടാൻ പറ്റില്ല. അപ്പോൾ അത് കാരണമാണ് ഞാനിപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ പതിവ് പോലെ ഒരു 6 മണിക്ക് ആയപ്പോൾ ഞാൻ പൂക്കളം ഇടാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഉള്ള ദിവസങ്ങളിലെല്ലാം രാവിലെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് പൂക്കളം ഇട്ടിട്ടൊക്കെയാണ്. അമ്മച്ചി അടുക്കളയിൽ ജോലികളിലൊക്കെ ആയിരിക്കും. അപ്പോൾ അമ്മച്ചി പറയും നീ പോയിട്ട് പൂക്കളം ഇട്ടോ എന്ന് പറയാം. അമ്മച്ചിക്കാണെങ്കിൽ 10 ദിവസവും പൂക്കളം കാണാൻ ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര നിർബന്ധമാണ് പൂക്കളം ഇടുന്ന കാര്യത്തിൽ. അപ്പോൾ പിന്നെ അമ്മച്ചി നമ്മളെ ഫ്രീ ആയിട്ട് അങ്ങ് വിട്ടേക്കാണ്. മാളു രാവിലെ നേരത്തെ ഇട്ടിട്ട് പഠിക്കട്ടെ, എക്സാം ആയതുകൊണ്ട് അറിയാലോ കുറച്ചധികം പഠിക്കാനുണ്ടാവും. അപ്പോൾ പിന്നെ അവളൊരു 3 മണിക്കൊക്കെ എണീറ്റിട്ട് പഠിക്കാനൊക്കെ ഇരിക്കും. അപ്പോൾ അവൾക്ക് എപ്പോഴും റൂമിലിരുന്ന് പഠിച്ചാലും ബോറടിക്കരുത്, കാരണം അവളിങ്ങനെ നടന്നുകൊണ്ട് പഠിക്കുന്ന ആളാണ്. കുറച്ച് നേരം ഇറയത്ത് വന്നിരിക്കും, കുറച്ച് നേരം അടുക്കളയിൽ വന്നിരിക്കും. അങ്ങനെ അവൾക്ക് സ്ഥിരമായിട്ട് ഒരു സ്ഥലത്തിരുന്ന് പഠിച്ചു കഴിഞ്ഞാണെങ്കിൽ അവൾക്കത് ബോറടിക്കും. അപ്പോൾ ഇങ്ങനെ നടന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് സൺഡേ ആണ്, അത് കാരണം എക്സാം ഇല്ല. എന്നാലും പഠിക്കാനുള്ളത് കൊണ്ട് നേരത്തെ എണീറ്റിട്ട് പഠിക്കാനൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ പിന്നെ കുഞ്ഞാറ്റ വന്നുകൊണ്ട് എന്നെ പൂക്കളിടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാനായിട്ട്. അന്ന് ആനിന്റെ ബർത്ത്ഡേ വന്നപ്പോ മാള് ചേച്ചിയാണ് ഇട്ട. ഇപ്പൊ മാള് ചേച്ചിക്ക് പരീക്ഷ ചെയ്തുകൊണ്ട് ഞാനാണ് കളറ് പറഞ്ഞു കൊടുക്കണം. പിന്നെ ഇതണത് ഞാനാ. അപ്പൊ ഗായ്സ്, ഞാനവിടെ ഇരുന്ന് പഠിക്കുകയാണ്. അവിടെ അവരിരുന്ന് പൂക്കൾ ഇടലാണ്. എന്നെ പൂക്കൾ ഇടാൻ വേണ്ടി കയറ്റുന്നില്ല, പഠിക്കണം എന്ന് പറഞ്ഞത്. അപ്പൊ ഞാനിരുന്ന് പഠിക്കട്ടെ. ഗായ്സ്, എന്റെ കമ്മൽ എങ്ങനെയുണ്ട് എന്ന് പറയൂ. പിന്നെ ഗായ്സ്, ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. ഇന്നലെ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഒരുപാട് പേര് എന്നെ വിഷ് ചെയ്തിരുന്നു. എനിക്ക് ആദ്യമായിട്ടാണ് ഈ വർഷം ഇത്രയും അധികം വിഷസ് കിട്ടുന്നത്. കാരണം കഴിഞ്ഞ വർഷമൊന്നും വീഡിയോയിലൊന്നും ഞാൻ വരാറില്ല. അപ്പോൾ ഈ പ്രാവശ്യം വീഡിയോയിൽ വന്നതുകൊണ്ടും പിന്നെ എല്ലാ ഒരുവിധ ആൾക്കാർ പറയുന്നതുകൊണ്ടും കുറേ പേര് എന്നെ ബർത്ത്ഡേ വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഓരോരുത്തർക്കായിട്ട് ഞാൻ എന്തായാലും റിപ്ലൈ തരും. ഞാനിങ്ങനെ കുറേശ്ശെ ഇങ്ങനെ മെസ്സേജുകൾ നോക്കി ഞാൻ റിപ്ലൈ കൊടുക്കുന്നുണ്ട്. അപ്പം ഇനിയും കുറേ പേർക്ക് റിപ്ലൈ തരാണ്ട്. അപ്പോൾ പക്ഷെ ഞാൻ വീഡിയോയിലൂടെ എല്ലാവരോടും താങ്ക്സ് പറയണം. ഒരുപാട് താങ്ക്സ്. ഞാൻ ഒരുപാട് ഹാപ്പി ആയിരുന്നു ഒരു ബർത്ത്ഡേ ആയിരുന്നത്. അപ്പോൾ എല്ലാവരോടും ഒരുപാട് നന്ദി. ഗൈസ്, അപ്പൊ നമ്മുടെ ഇന്നത്തെ പൂക്കളം ഇട്ട് കഴിഞ്ഞു. കണ്ടോ, ഇത് മമ്മ ഇട്ട പൂക്കളാട്ടാ. മമ്മ ഇവിടെ തന്നെ ഇരുന്ന് മമ്മ ഇട്ട പൂക്കളാണ്. മമ്മ ഇരീസിനാണ് ഫസ്റ്റ് ഇട്ടുണ്ടായിരുന്നെ, അതന്നെ ഇത് വീണ്ടും ഇട്ടു. പക്ഷെ ഇന്നലെ ഞാൻ വെറൈറ്റി ആയിട്ടാണ് ഇട്ടത്. അപ്പൊ അവർക്ക് ഇന്നലെ തന്നെ വിഷമം. ഇത് രസമുണ്ട് ഗൈസ്. അപ്പൊ കണ്ടോ, കുഞ്ഞാറ്റിയും ആന്റിയും കൂടി ഇട്ടതാട്ടോ. ഗായ്സ്, ഓണത്തിന് നമ്മൾ വലിയൊരു പൂക്കളം ഇട്ടാ. നമ്മൾ ഇത്രയും വലിയ പുള്ളി പൂക്കളം ഇടും. ഞങ്ങൾ എല്ലാ വർഷവും നല്ല വലിയ പൂക്കളം ഇടാറുണ്ട് വെറൈറ്റി ആയിട്ട്. അപ്പൊ ഗായ്സ്, ഞാൻ പോട്ടെ. ഗായ്സ്, ഇന്ന് സൺഡേ ആണ്. സൺഡേ സ്പെഷ്യൽ മീൻ കറി. മാതാവിന്റെ പെരുന്നാളാണെന്ന് അതുകൊണ്ട് സ്പെഷ്യൽ ആയിട്ട് മധുരം കുറവാലോ. വട്ടയപ്പം തിന്നാളതല്ലേ, ഇറച്ചി കൂട്ടി കഴിക്കണാണ്ട് മധുരം കുറച്ചാണ് ഉണ്ടാക്കിയേക്കണം. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ മാളു പഠിക്കാൻ കയറി. മാളുവിന് കുറേ പഠിക്കാനുണ്ട്, കാരണം മാളുവിന് സോഷ്യൽ, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഇതൊക്കെ ഇനിയും വരുന്നുണ്ട് എക്സാമുകൾ. അപ്പോൾ അത് കാരണം സാറ്റർഡേയും സൺഡേ ഒന്നും അവൾക്ക് ഒരു ഒഴിവില്ല. പരമാവധി കിട്ടുന്ന ടൈമെല്ലാം പഠിക്കാനിരിക്കുകയാണ് കേട്ടോ. ടേബിള് മേടിച്ചു കൊടുത്താലേ അവൾക്ക് ഈ കട്ടിലും ഇരുന്ന് പഠിക്കാൻ ഇഷ്ടം. ബോറടിക്കൂലേ അവിടെ ഇവിടെ ഒക്കെ ആയിട്ടിരുന്ന് പഠിക്കും. നമ്മുടെ ശ്രീ വന്നിട്ടുണ്ട്. അവള് ഇന്നലെ അമ്മയുടെ ബർത്ത്ഡേക്ക് അവൾക്ക് വരാൻ പറ്റില്ല എന്നുള്ള വിഷമത്തിൽ അവളിപ്പോ ഇപ്പൊ വന്നിട്ടുണ്ട്. Come on, cake.
മാളുവിന്റെ ബർത്ത്ഡേയുടെ റീക്രിയേഷൻ എന്താണ് ഉണ്ടായത്? മാളുവിന്റെ ബർത്ത്ഡേ എനിക്ക് മണ്ണ് എന്നിട്ട് സാധിച്ച ദൈവം ഇതിൽ നിന്ന് ഒരു കഷ്ണം പോലും എനിക്ക് കിട്ടില്ലല്ലോ എന്ന് ഞാൻ ആലോചിക്കുന്നത്. താങ്ക് യു. സത്യം പറഞ്ഞാ എടുത്തതായിരുന്നു. അപ്പൊ അമ്മമ്മയുടെ ഓർമ്മയ്ക്ക് നീ എടുത്ത് വെച്ചോടി മോളെ. എന്റെ പറയുന്നുണ്ട് ആണോ? ഇത് നോക്കണം ഗായ്സ്. പക്ഷെ ഇത് സ്പെഷ്യൽ ആൾക്കാർ തരുള്ളോ? സാൻഡ്വിച്ച് അപ്പൊ കഴിച്ചത് എന്തൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാ, മമ്മയുടെ ബർത്ത്ഡേ കേക്ക് ഉണ്ട്. മമ്മയുടെ ബർത്ത്ഡേയുടെ കേക്ക് ഉണ്ട് ഇതിനകത്ത്. അതിന്റെ മുകളിൽ കൂടെ ഞാൻ മമ്മയുടെ ബർത്ത്ഡേക്ക് ഉണ്ടാക്കിയ പായസം ചോദിച്ചേക്കാണ് ഗൈസ്. ഇത് രണ്ടും കൂടെ നല്ല കോമ്പിനേഷൻ പായസമാണ്. ഇത് സേമിയ പായസം. അപ്പൊ എനിക്ക് ഒഴിക്കണത് കാണിക്കാൻ പറ്റില്ല. സംഭവം പായസമൊക്കെ കഴിഞ്ഞു. അപ്പൊ ബാക്കി വന്നത് ഞാൻ എടുത്ത് വന്നതാണ്. അപ്പൊ കഴിച്ചത് ഇങ്ങനെ കഴിക്കാം. അപ്പം ഇങ്ങനെയും നമുക്ക് കോമ്പിനേഷൻ ഉണ്ടെന്ന് മനസ്സിലായില്ലേ? മനസ്സിലാക്കി തന്ന ആളുടെ പേരാണ് ക്രിസ്റ്റീന. ഇവളിങ്ങനെയുള്ള കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തും. കൊടുക്കടി, എന്റെ മോൾ കൊടുക്കടി. കേക്കും പായസം കൂടെ ഒന്നിച്ചാണ് നമ്മളിപ്പോ കഴിക്കുന്നത്. എങ്ങനെയുണ്ട്? അപ്പൊ ഗായ്സ്, ഞാൻ പള്ളിക്ക് പോണം. മാളിലേക്ക് പോണില്ല. എനിക്ക് വേഗം പോണം. ഇന്ന് കുഞ്ഞാറ്റയുടെ ഒരു പരിപാടി ഉണ്ട് പള്ളിയിൽ അല്ലേ? അതാണ് കുഞ്ഞാറ്റ വൈറ്റ് കളർ ഡ്രസ് ഒക്കെ ഇട്ടേക്കണം. നീ നിന്നെ കാണിച്ചു കൊടുത്തേ. ഹലോ ഗായ്സ്, ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളോ? വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ നിന്ന് എൽബിൾ ചെയ്യുക. പുതിയ വീഡിയോ വരുമ്പോഴത്തേക്കും ടാറ്റാ.